Thank you.
Thank you.
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനെ, നിയരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്ക് ശ്രദ്ധാപവമെന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അമ്മയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധാത്സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾക്ക് വ്യഗ്രത വേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പോറ്റുന്നു. അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലേ നിങ്ങൾ? വ്യഗ്രത മൂലം ആയുസ് അല്പം കൂടിയെങ്കിലും നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വസ്ത്രത്തെപ്പറ്റിയും എന്തിനു നിങ്ങൾ ഉത്കണ്ഠപ്പെടണം? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവിൻ. അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല. എങ്കിലും സോളമൻ പോലും തൻ്റെ സർവപ്രതാപത്തിലും ഇവയിലൊന്നിനെപ്പോലെ സമലംകൃതനായിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇതുപോലെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ ഇതിലും ഭംഗിയായി അവിടുന്ന് നിങ്ങളെ അണിയിക്കുകയില്ലേ? അതുകൊണ്ട് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്തെന്നാൽ വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. ഇവ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അതുകൊണ്ട് ആദ്യമായി ദൈവരാജ്യവും അവിടുത്തെ ധർമ്മവും അന്വേഷിക്കുവിൻ. ആവശ്യമുള്ളതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെപ്പറ്റി നിങ്ങൾ ചിന്താകുലരാകേണ്ട. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിൻ്റെ കഷ്ടപ്പാടുകൾ മതിയല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിൽ നിന്ന് രണ്ട് മക്കൾ ടോമിനും ജോഫിയും വിവാഹമെന്ന കൂദാശയ്ക്ക് ഏറ്റവും അടുത്ത ഒരുക്കമായിട്ടുള്ള വിവാഹ വാഗ്ദാനത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സമ്മതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യം ചെയ്യുന്നതിനും അകന്ന ഒരുക്കവും അടുത്ത ഒരുക്കവുമുണ്ട്. അകന്ന ഒരുക്കം എന്ന് പറയുന്ന ഇവർ വളരെ നാളുകളായിട്ട് വിവാഹമെന്ന ആ വലിയ കർമ്മത്തിന് അവരൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മാതാപിതാക്കളും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവ നിശ്ചയപ്രകാരം രണ്ടുപേർക്കും അവരവർക്ക് യോജിച്ചതായ ആ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് സാധിച്ചു. അത് ഒരുക്കത്തിൻ്റെ ഒരു പടി. വീണ്ടും പല അവസരങ്ങളിലും ഒരു വിവാഹ ഒരുക്ക സെമിനാറിനെ സംബന്ധിച്ചു, അതും വിവാഹത്തിൻ്റെ മറ്റൊരു പടിയാണ്. എന്നാൽ വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ മനസ്സമ്മതം എന്ന് പറയുന്നത് വിവാഹത്തിന് മുൻപുള്ള ഏറ്റവും അടുത്ത ഒരുക്കം. നമുക്കറിയാം, പണ്ട് മുണ്ടും ചട്ടയുമൊക്കെ ഉണ്ടായിരുന്ന അവസരത്തൊടുത്തിരുന്ന സമയത്ത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച വൈകിട്ട് തന്നെ അമ്മച്ചുമാർ അവർ ആ മുണ്ടൊക്കെ ഞുറിഞ്ഞിട്ടെല്ലാം വെക്കുമായിരുന്നു. അതവരുടെ ഒരു രീതിയായിരുന്നു, അതിൻ്റെ ഒരു ഒരുക്കം. പിറ്റേ ദിവസം രാവിലെയാണ് അവരുടനെ തന്നെ പള്ളിയിൽ പോകാനായിട്ടുള്ള അവർ ശ്രമിക്കുന്നത്. നമ്മുടെ ഓരോ കാര്യവും ഇതുപോലെയാണ്. നമ്മുടെ അകന്ന ഒരുക്കവും അടുത്ത ഒരുക്കവുമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വിവാഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഒരു സമയം. വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു കൂദാശയല്ല, പക്ഷേ ഒരു വലിയൊരു കൂദാശ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരുക്കം അവർ നടത്തുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ ഇവർക്ക് ധാരാളമായിട്ട് ലഭിക്കുവാനായിട്ട് ഇന്ന് നാം ജീവിക്കുന്നതായി ചുറ്റുപാടിൽ ക്രിസ്തീയ ധാർമ്മികതയോടുകൂടി ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം
37-ാം വാക്യത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് ആ മംഗളവാർത്ത കൊടുക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപ്പോൾ ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ കുടുംബജീവിതം ആരംഭിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നിക്കുന്നതായ പല കാര്യങ്ങളും ദൈവത്തിന് നിസ്സാരമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ രണ്ട് മക്കൾക്ക് വേണ്ടി, രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദൈവനിശ്ചയം ഇവരിലൂടെ നിറവേറ്റപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിലെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് അമ്മമാർ, അവർക്ക് കൊടുത്തിരുന്ന ഒരു ഉപദേശമുണ്ട്. മകളോട് പറയുന്നുണ്ട്, നീ അനേകായിരങ്ങളുടെ അമ്മയായിത്തീരുക, അനേകായിരങ്ങളുടെ അമ്മയായിത്തീരുക. നമുക്കും നമ്മുടെ ഈ രണ്ട് മക്കൾക്കും കൊടുക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹവും അത് തന്നെയാണ്, അനേകങ്ങളുടെ മക്കളുടെ അമ്മയായിത്തീരുവാനായിട്ടുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ, ജോഫിക്ക് ലഭിക്കട്ടെ, ടോമിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രൈസ്തവ വിശ്വാസത്തിനും ഹൃദയശുദ്ധിയിലും അനുഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് ഉപേക്ഷിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. വിവാഹം എന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ഉത്തമ ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെമേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മേയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെയുമായി കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുൻപിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ടോമിൻ എന്ന് വിളിക്കുന്ന തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജെഫി എന്ന് വിളിക്കുന്ന ടീസ മരിയായെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ട്രീസ മരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? രണ്ട് സാക്ഷികൾ. വിവാഹ വാഗ്ദാനം നടത്തിയ തോമസ്, ട്രീസ മരിയ, മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
തിരുസഭയെ നിർമ്മരവധുവായി സ്വീകരിച്ച കർത്താവേ, കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത നിന്റെ ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നാഥനായ മാറിയ യോസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിക്ഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും സഹവാസവും ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
Thank you.
ഹലോ 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 ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. So for the first, here we invite the beautiful bride and groom to the stage. മുണ്ടക്കയം ആലക്കാപ്പറമ്പിൽ വീട്ടിൽ സാബുക്കുട്ടിയുടെയും ജെസ്സിയുടെയും മകനായ ടോമിനെയും, കോട്ടയം വാക്കിൽ വീട്ടിൽ തോമസ് ജെസ്സി മകൾ ജെഫിയെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. So everyone clap your hands together. എല്ലാരും നാഞ്ഞു കൈയടിച്ചേ. ദെൻ ടോമിന്റെ പിതാവ് സാബുക്കുട്ടിയെയും അമ്മ ജെസ്സിയെയും ജെഫിയുടെ പിതാവ് തോമസിനെയും അമ്മ ജെസ്സിയെയും ടോമിൻ്റെ ജെഫിയുടെയും സഹോദരങ്ങളെയും കുടുംബത്തെയും ഈ സ്റ്റേജിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. And next we are moving to the cake cutting ceremony. അതിനായി വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുന്നു. Thank you.
Thank you.
Thank you.
Thank you.
Thank you.